പലപ്പോഴും വളരെ ക്രൂരമായ രീതിയിൽ വിമർശിക്കപ്പെടുന്ന പാപ്പാനാണ് വയലാർ ശരത് എന്ന മാമ്പി. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യുവ ആനപ്പാപ്പാന്മാരിൽ പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും മറ്റാരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് ആനപ്പാപ്പാന്മാരാണ് വയലാർ ശരത്തും കായംകുളം ശരത്തും. ഇവർ രണ്ടുപേരും കഴിവ് തെളിയിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ പ്രശ്നക്കാരായ ആനകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒളരിക്കര കാളിദാസൻ എന്ന ആനയിലാണ്. പക്ഷേ മറ്റുള്ള ആനപ്പാപ്പാന്മാരിൽ നിന്നും വിഭിന്നമായി മാമ്പി എന്ന വയലാർ ശരത്ത് പലപ്പോഴും വിമർശനങ്ങൾക്കിരയാകാറുണ്ട്. കീഴൂട്ട് വിശ്വനാഥൻ ഉൾപ്പെടെ നിരവധി ആനകളിൽ പാപ്പാനായി ജോലി ചെയ്തിട്ടുള്ള മാമ്പി ശ്രദ്ധിക്കപ്പെടുന്നത് ചിറക്കൽ കാളിദാസൻ എന്ന ആനയുടെ ഒന്നാം പാപ്പാനായപ്പോഴാണ്. സാധാരണക്കാരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ആനപ്പാപ്പാന്റെ ചിത്രത്തിന് ഹീറോ പരിവേഷം നൽകാൻ മാമ്പിക്ക് കഴിഞ്ഞു. രണ്ടാമനായും മൂന്നാമനായും കാളിദാസനെ മാറ്റി നിർത്തിയുള്ള പല പൂരപ്പറമ്പുകളിലും തലപ്പൊക്ക മത്സരങ്ങളിലും വെന്നിക്കൊടി പാറിക്കാൻ മാമ്പി കാളിദാസൻ കൂട്ടുകെട്ടിന് കഴിഞ്ഞപ്പോൾ ആനപ്രേമികളുടെ ഹൃദയത്തിലായിരുന്നു മാമ്പിക്ക് സ്ഥാനം ലഭിച്ചത്. പേരും പ്രശസ്തിയും നേടുന്നതിനോടൊപ്പം തന്നെ മാമ്പിയെ തേടി വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇതിൽ ഒരു വശത്ത് മാമ്പിയുടെ ഫാൻസുകാർ ആയതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്ന പല കുറ്റങ്ങളും മാമ്പിയുടെ മേൽ വന്നു ചേർന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ മാമ്പി കാളിദാസൻ കൂട്ടുകെട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഈ കൂട്ടുകെട്ടിന് വിരാമമിട്ടുകൊണ്ട് തൃക്കാരിയൂർ വിനോദ് എന്ന ആനപ്പാപ്പാൻ ചിറക്കൽ കാളിദാസനിൽ പാപ്പാനായപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാമ്പി ശരത് ഒളരിക്കര കാളിദാസൻ എന്ന ആനയുടെ പാപ്പാനായി. ചിറക്കൽ കാളിദാസൻ എന്ന പാവമാനയെ വഴി നടത്തിയതുപോലെ അത്ര എളുപ്പമാകില്ല മാമ്പിക്ക് ഒളരിക്കര കാളിദാസൻ എന്ന ആനയെ വഴി നടത്താനെന്ന് പരിഹസിച്ചവർക്ക് മറുപടിയായി ആ കൂട്ടുകെട്ട് വിജയകരമായി രണ്ടു വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ കാലയളവിൽ കേട്ടൊരു മറ്റൊരു വിമർശനം എന്തെന്നാൽ ഒളരിക്കര കാളിദാസനെ ഒരിക്കലും പൂരപ്പറമ്പുകളിലേക്ക് കൊണ്ടു ചെല്ലാൻ മാമ്പിക്കു കഴിയില്ലെന്നായിരുന്നു. അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നല്ലൊരാനപ്പാപ്പാൻ എല്ലായ്പ്പോഴും ആനയുടെ സ്വഭാവം അറിഞ്ഞു വേണം അവന്റെ അടുത്ത് പെരുമാറാൻ. ഒളരിക്കര കാളിദാസൻ എന്ന ആനയുടെ സ്വഭാവം എന്താണെന്ന് പറയാതെ തന്നെ എല്ലാ ആനപ്രേമികൾക്കും അറിയാവുന്നതാണ്. ഒരു പൂരപ്പറമ്പിൽ ചെന്ന ശേഷം ആനയോട് ഒന്ന് ഉച്ചത്തിൽ ആജ്ഞാപിക്കാൻ പോലും ആർക്കും പറ്റില്ല. ആനപ്പണിയിൽ വർഷങ്ങളോളം പരിചയ സമ്പത്തുള്ള പ്രശ്നക്കാരായ നിരവധി ആനകളിൽ പാപ്പാനായി ജോലി നോക്കിയിട്ടുള്ള ഇത്തിത്താനം രാജീവന്റെ കയ്യിൽ നിൽക്കുമ്പോൾ ഒളരിക്കര കാളിദാസൻ കാണിച്ച പരാക്രമം എന്താണെന്ന് എല്ലാ ആനപ്രേമികൾക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ പ്രശ്നക്കാരനായ ഒരു ആനയെ പുരുഷാരങ്ങൾ തിങ്ങിനിറയുന്ന പൂരപ്പറമ്പിൽ കൊണ്ടു നിർത്തി എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാൽ അതിന്റെ പഴി ആനയ്ക്കും ആനക്കാരനും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ മാമ്പി കാളിദാസനെ പൂരപ്പറമ്പുകളിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരോട് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ പുതിയൊരു വിമർശനം എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മധുരപ്പുറം കണ്ണൻ എന്ന ആനയോടൊപ്പം മാമ്പിയെ കണ്ടതായിരുന്നു. ഒളരിക്കര കാളിദാസനിൽ നിന്നും മാമ്പി പേടിച്ചോടി എന്ന രീതിയിൽ പരിഹാസ രൂപേണ പ്രചരിപ്പിക്കുന്നവർ സത്യമറിയാതെയാണ് അദ്ദേഹത്തെ കളിയാക്കുന്നത്. ഒളരിക്കര കാളിദാസൻ എന്ന ആന മദപ്പാടലായതുകൊണ്ടാണ് മാമ്പി മധുരപ്പുറം കണ്ണൻ എന്ന ആനയോടൊപ്പം ഉള്ളത്.